ചെറിയൊരു ടേൺ റേഡിയസ് തന്നെ ഉള്ളൂ ഈ ഒരു വണ്ടിക്ക്. അപ്പോൾ തിരിക്കാനും വളരെ എളുപ്പമാണ്, യൂട്ടേൺ ഒക്കെ വളരെ എളുപ്പമാണ്. ഞാൻ ഒന്നൊരു കാർ കൊടുക്കാണ്. സ്കോഡയുടെ കുഞ്ഞൻ എസ് യു വി കരോക്കാണിത്. അപ്പോൾ ഫോക്സ് വാഗൺ ടിറോക്കിൻ്റെ അതേ പ്ലാറ്റ്ഫോമുള്ള ഈ ഒരു കരോക്കിന് സ്കോഡ കൂടിയാക്കിൻ്റെ പല ഡിസൈൻമെൻറ്റും കാണാം. കൂടിയാക്കിൻ്റെ ഒരു ഫുൾ ഡെപ്ത് റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ ബട്ടൺ ക്ലിക്കുന്നതൊക്കെ ലിങ്കൊക്കെ കിട്ടും. എന്തായാലും നമുക്ക് ഈ വണ്ടിയുടെ വീഡിയോയിലേക്ക് കടക്കാം. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ഫീച്ചേഴ്സിൻ്റെ വണ്ടിക്കകത്ത് മുന്നിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഈ സ്കോഡ കരോക്കിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മുന്നിൽ നോക്കിയാൽ എൽ ഇ ഡി ഹെഡ്ലാമ്പ്സ് കാണാം, കൂടാതെ ഒരു എൽ ഇ ഡി ഫോഗ് ലാമ്പ് കാണാം. ഡി ആർ എല്ലോട് കൂടിയ ഒരു എൽ ഇ ഡി ഹെഡ്ലാമ്പാണത്. ഈ ഹെഡ്ലാമ്പ് വാഷ് ചെയ്യാനുള്ള ഹെഡ്ലാമ്പ് വാഷ് കൂടി കാണുന്നുണ്ട്. പിന്നെ ഫോഗ് ലാമ്പ് കാണാം. ഫോഗ് ലാമ്പ് കുറച്ച് മുകളിലായിട്ടാണ്, താഴെയായിട്ടല്ല. ഇനി താഴെയായിട്ട് പാർക്കിംഗ് സെൻസർ കാണാണ്ട് എയർ ഡാമിൻ്റെ, ഇത് ശരിക്കും പറഞ്ഞാൽ ക്ലോസ്ഡ് ആട്ടോ, എയർ ഡാം എന്ന് പറയാൻ പറ്റില്ല. എന്നാലും അതിൻ്റെ മുകളിൽ പാർക്കിംഗ് സെൻസേഴ്സ് കാണുന്നുണ്ട്. താഴെയായിട്ട് ബമ്പർ ഒരു ക്ലാഡിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹണി കോമിൻ്റെ ഒരു ഡിസൈൻ പാറ്റേണൊക്കെ കാണുന്നുണ്ട്. ഇനി ഗ്രില്ലേക്ക് വരുമ്പോൾ ക്രോമിൻ്റെ ഒരു ഗ്രില്ലാണ്, പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ വെർട്ടിക്കൽ സ്ലാറ്റുകളുള്ള ഒരു ഗ്രില്ലാണ്. അപ്പോൾ അതിന് താഴെയായിട്ട് ക്രോം ബോർഡ് കാണാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണിത്. ഇനി ബോണറ്റിൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ ബോഡി ലൈനൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ നടുവിലായിട്ടൊരു സ്കോഡയുടെ ലോഗോ കാണാം. ഇപ്പോൾ വലിയൊരു ബോണറ്റ് ഏരിയയാണ്. അപ്പോൾ ഞാൻ എഞ്ചിനെ കുറിച്ച് പറയാം. എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ ബോണറ്റ് തുറക്കാം. ഞാൻ ബോണറ്റ് തുറക്കാണ്. ഈ ഒരു ബോണറ്റിന് ഹൈഡ്രോളിക് സ്റ്റട്ടുകളില്ല, പക്ഷേ ബോണറ്റ് ഇൻസുലേഷൻ കാണാം. ഇതൊരു 1.5 ലിറ്റർ ടി എസ് ഐ എഞ്ചിനാണ്. 110 കിലോവാട്ട് പവറും 250 Nm ടോർക്കുള്ള ടർബോ പെട്രോൾ എഞ്ചിനാണത്. അപ്പോൾ എഞ്ചിൻ ബേക്ക് ശരിക്കും ക്ലീനാണ്. ഇനി ഈ ഒരു ഗ്ലാസ് ഏരിയയെ കുറിച്ച് പറയുമ്പോൾ വലിയൊരു ഗ്ലാസ് ഏരിയയാണ്. ആ ഗ്ലാസ് ഏരിയ നമുക്ക് വൈപ്പറിൻ്റെ ഒരു പൊസിഷനൊക്കെ കാണാം. ഇനി വശങ്ങളിലേക്ക് വരുമ്പോൾ ഒരു 17 ഇഞ്ച് വീലുകളാണ് ഈ വണ്ടിക്കകത്തുള്ളത്. ഈ 17 ഇഞ്ച് വീലിൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് 215/55R17 ആണ്. നല്ല ഭംഗിയുള്ളൊരു അലോയ് വീൽ ഡിസൈനാണ്. അപ്പോൾ മക്ഫേഴ്സൺ സെറ്റാണ് അതിൻ്റെ ഫ്രണ്ടിലെ സസ്പെൻഷൻ. ഈ ഒരു ക്ലാഡിംഗ് ഉണ്ട്. ഈ ക്ലാഡിംഗ് ഫ്രണ്ട് ബമ്പറിൽ തുടങ്ങിയിട്ട് ഇങ്ങനെ വശങ്ങളിലൂടെ പോയി ഈ വാഹനത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി വൈപ്പർ കാണിക്കാം. ഈ വൈപ്പേഴ്സ് ശരിക്കും ബ്ലാക്ക് ആൻഡ് ചെയ്ത ആ ഒരു ഭാഗത്തേക്ക് കയറ്റി വെച്ചിട്ട് ടെക്ക്ഡേവയാണ്. ഡ്രൈവറുടെ കണ്ണ് പെട്ടിട്ട് ഡ്രൈവിങ്ങിന് അത് ബാധിക്കുന്നില്ല. ഇനി ഗ്ലാസ് വാഷ് ചെയ്യുന്ന നോസിലുകളും ഈ ഒരു മോണറ്റിനുള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും നല്ല ഭംഗിയായിട്ട് തോന്നി. ഇനി മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു പാനോറമിക് സൺറൂഫ് കാണാം. ഞാൻ അകത്തുന്നത് തുറന്ന് കാണിച്ചു തരാം. ഒരു ഷാർക്ക് ഫിൻ ആൻഡിങ് കാണുന്നുണ്ട്. എസ് യു വി എന്നൊരു നാമത്തിൻ്റെ പൂർണ്ണത ആകാനായിട്ട് ഒരു അലുമിനിയം ഫിനിഷുള്ളൊരു റൂഫ് റെയിൽസ് കാണാം. കൂടാതെ വിൻഡോ ലൈനിങ് എല്ലാം കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കൂടിയാക്കലും കണ്ടു. ആ ഒരു വിൻഡോ ലൈനിങ് കണ്ടില്ലേ, ക്രോമിൻ്റെ വിൻഡോ ലൈനിങ് ആണ്. ഇനി മിററിനെ കുറിച്ച് പറയുമ്പോൾ ഫോൾഡ് ചെയ്യാവുന്ന അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു മിറർ തന്നെയാണ്. അത് എൽ ഇ ഡി ആണ് ആ ഒരു ഇൻഡിക്കേറ്റർ എന്ന് കാണാം. ഇത് ഇന്ത്യൻ ഫ്രണ്ട്ലി മിറർ തന്നെയാണ്. ഇപ്പോൾ മുന്നിലേക്ക് മടങ്ങും, അതുകൊണ്ട് ചെറിയ തട്ടൊന്നും തന്നെ വലിയ കാര്യമായിട്ട് ബാധിക്കില്ല. അപ്പോൾ ഞാൻ ഡോറ് തുറക്കാം. ഡോറ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ലിക്വിഡ് സെൻസറിൻ്റെ ഒരു സിമ്പിൾ കാണുന്നുണ്ട്. അപ്പോൾ താഴെയാണ് കീ ഹോൾഡ്. ഈ കീ ഹോൾഡ് കീറ്ററാണ്. എന്തെങ്കിലും കാരണവശാൽ ബാറ്ററി എങ്ങാനും പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത് തുറക്കുന്നത്. തുറന്നു കഴിയുമ്പോൾ വിശാലമായൊരു ഉൾവശമാണെന്ന് കാണാം. നമുക്ക് അകത്തേക്ക് വരാം. തട്ട് സൗണ്ടോട് കൂടി അടയുന്നൊരു ഡോറാണ്. അപ്പോൾ ആ ഡോറിൻ്റെ ബീപ്പിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷ്ഡാണ്. വലിയൊരു ഗ്ലാസ് ഏരിയയാണ്. കൂടാതെ ഒരു ക്വാർട്ടർ ഗ്ലാസ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വിൻഡോ ലൈനിങ് ക്വാർട്ടർ ഗ്ലാസ്സിലേക്ക് കയറി ചുറ്റപ്പെട്ട് കിടന്നിട്ടുണ്ട് ഗ്ലാസിൻ്റെ മൊത്തത്തിൽ. പിന്നിലെ ഡോറും നമുക്ക് വൈഡായി തന്നെ തുറക്കാം. അപ്പോൾ പിന്നിലൊരു സ്പേസിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഡ്രൈവിംഗ് പൊസിഷനിലാണ് ഈ ഒരു ഡ്രൈവർ സീറ്റുള്ളത്. അതിനകത്തേക്ക് നമുക്ക് വരാം. മുന്നിലും പിന്നിലും ഡിസ്ക്രേക്കുകളാണ് കരോക്കിന്. അപ്പോൾ ആ ഡിസ്ക്രേക്കിൻ്റെ ഒരു വ്യൂ നിങ്ങൾക്ക് കാണാം. ഈ ഒരു അലൈവിലിനകത്തൂടെ എൽ ഇ ഡി ടെയിലാമാണെന്ന് കാണാം. ഈ ടെയിലാമിൻ്റെ ബാക്കിയായിട്ടൊരു പീസ് ഹാച്ച് ഡോറിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു ലൈറ്റ് മാത്രം ബൾബാണ്. എന്നാൽ നല്ല മനോഹരമായ ഒരു എൽ ഇ ഡി ലൈറ്റ് തന്നെയാണ്. ഇനി അതിന് താഴെയായിട്ട് ആ ബ്ലാക്കിൻ്റെ ബാക്കിയായിട്ട് ഈ ബമ്പർ കാണാം. അതിന് നമ്മൾ പാർക്കിംഗ് സെൻസേഴ്സ് കാണുന്നുണ്ട്. അതുകൂടാതെ ഒരു റിഫ്ലക്ടർ കൂടി ഈ ഒരു ബമ്പറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കോഡ എന്നുള്ള ഒരു നാമം നമുക്കൊരു ഹാച്ചിൻ്റെ ഡോറിൽ കാണുന്നുണ്ട്. കരോക്കെ ഒന്നും കാണാം. വേരിയൻ ബാഡ്ജിങ്ങും അങ്ങനെയൊന്നും തന്നെ ഈ ഒരു വണ്ടിക്കകത്തില്ല. ഇനി ഞാൻ ഈ ടെയിൽ ഗേറ്റ് തുറക്കുകയാണ്. ടെയിൽ ഗേറ്റ് തുറന്നു കഴിയുമ്പോൾ വലിയൊരു ബൂട്ട് ഏരിയയാണ് കാണാം. ഒരു പാർസൽ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് അകത്തേക്ക് ആക്സസ് ചെയ്യാനായിട്ടൊരു ഭാഗം കൂടി ഈ സീറ്റിനകത്ത് കണ്ടു. എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിലൊക്കെ നമുക്ക് തുറന്നിട്ട് എടുക്കാം. പിന്നെ ബൂട്ട് ഫ്ലോർ പൊക്കി കഴിയുമ്പോൾ സ്പെയർ വീൽ കാണാം. ഈ സ്പെയർ വീൽ അലോയല്ല, ഇതൊരു സ്റ്റീൽ വീലാണ്. അതിൻ്റെ വശത്തും ജാക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. കൂടാതെ രണ്ട് ചെറിയ സ്റ്റോറേജ് സ്പേസ് കൂടി ഈ ഒരു ബൂട്ടിൻ്റെ ഫ്ലോർ ഏരിയയിലുണ്ട്. ഒരു 12 വോൾട്ട് സോക്കറ്റ് കാണാം. കൂടാതെ ഒരു ചെറിയ സ്റ്റോറേജ് ഏരിയ കൂടി കാണാം. ഇനി ഇവിടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഈ സീറ്റ് മടങ്ങും. ആ സീറ്റ് മടങ്ങാത്ത അവിടെ ഒരു ബാഗ് ഇരിക്കുന്നതുകൊണ്ടാണ്.
അതുപോലെ ഈ ഒരു വശത്തും ആ ഒരു സീറ്റ് മടക്കാനുള്ള സംഗതിയുണ്ട്. അങ്ങനെ സീറ്റ് മടങ്ങി കഴിയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ലഗേജ് സ്പേസ് കൂടി വണ്ടിക്കകത്തുണ്ട്. ഇപ്പോൾ ചൈൽഡ് സീറ്റിൻ്റെ ടോപ്പ് ടെതർ അവിടെ കാണാം. ഇനി ഈ ഒരു ടെയിൽ ഗേറ്റ് വലിച്ചടക്കാനായിട്ടൊരു ഹാൻഡിൽ കൂടി ഈ ഒരു വണ്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻബിൽറ്റായ ഒരു സ്പോയിലർ കൂടി ഈ കരോക്കിൽ കാണാം. ആ സ്പോയിലറിലാണ് ഹൈമൗണ്ട് സ്റ്റോപ്പിലാണുള്ളത്. അതിന് ഉള്ളിലായിട്ട് ടക്ക് ചെയ്ത് വെച്ച വിധത്തിലാണ് ഈ ഒരു നോസിൽ, വാഷൽ നോസിൽ. അപ്പോൾ അത് ശരിക്കും നല്ല ഡീറ്റെയിലിംഗ് ആയി തോന്നി. ഇനി റിയർ വൈപ്പറും ഡിഫോറൊക്കെ വണ്ടിക്കകത്ത് കാണാം. ഇനി നമുക്ക് കരോക്കിൻ്റെ അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഒരു സ്പോട്ടി സീറ്റാണെന്ന് കാണാം. ഈ സീറ്റിനകത്ത് എയർ ബാഗിൻ്റെ ആ ഒരു ടാഗ് കാണുന്നുണ്ട്. 9 എയർ ബാഗാണ് ഈ വണ്ടിക്കകത്തുള്ളത്. ഇനി ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സീറ്റാണ്. ഇപ്പോൾ മുന്നോട്ടും പിന്നോട്ടും എല്ലാം നമുക്ക് ഈ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഡ്രൈവർ സീറ്റിന് മാത്രമേ ഉള്ളൂ. പാസഞ്ചർ സീറ്റിന് മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇനി മെമ്മറി കൂടി സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഒരു സീറ്റിനകത്ത് കാണുന്നുണ്ട്. സ്പോട്ടി പെഡലുകളാണ്, അലുമിനിയം ഫിനിഷ്ടുള്ളൊരു സ്പോട്ടി പെഡൽ കാണാം. കൂടാതെ ഒരു വലിയ ഡെഡ് പെഡൽ കൂടി കാണുന്നുണ്ട്. 3 കളറുകളിലാണ് ഈ ഒരു ഡോർ പാഡ് ഉള്ളത്. ഇപ്പോൾ ബ്ലാക്ക്, ബീജ്, കൂടാതെ ഒരു മെറ്റൽ ഫിനിഷുണ്ട്. വലിയൊരു ഡോർ ഹാൻഡിലാണ്. ആ ഡോർ ഹാൻഡിൽ താഴെ സ്വിച്ചുകളൊക്കെ കാണാം. ഈ സ്വിച്ചുകളൊക്കെ നമ്മൾ സ്കോഡയുടെ മറ്റ് കളറുകൾ കണ്ട സ്വിച്ചുകളൊക്കെ തന്നെയാണ്. ഇനി ഡോർ തുറന്ന് വെച്ച് അറിയിക്കാനായിട്ട് ഒരു ചുവന്ന ലൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. സ്കോഡ കരോക്കിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ വിർച്വൽ കോക്പിറ്റ് എന്ന് വിളിക്കുന്ന മീറ്റർ കൺസോൾ കാണിച്ചുതരാം. ഈ മീറ്റർ കൺസോളിനകത്ത് ഇപ്പോൾ റാഷർ ഫ്ലൂയിഡ് ഇല്ല എന്നൊരു വാണിയും കാണാം. നമുക്ക് സർക്കിൾ ചെയ്യുന്നതൊക്കെ തന്നെ ഈ സ്റ്റിയറിംഗ് കണ്ട്രോളാട്ടോ നമ്മളിതിന് സർക്കിൾ ചെയ്യുന്നതൊക്കെ. ഈ ഒരു വിർച്വൽ കോക്പിറ്റ് എന്ന് പറയുന്ന മീറ്റർ കൺസോളിന് ഈ ഒരു വ്യൂ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പല മോഡലുകളാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു വലിയ ടാക്കോമീറ്ററും ഗിയർ ഇൻഡിക്കേറ്ററും സ്പീഡോമീറ്ററും കൂടിയ മീറ്റർ കൺസോളാണ്. പിന്നെ അത് മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഇടതുവശത്ത് ടാക്കോമീറ്ററും വലതുവശത്ത് സ്പീഡോമീറ്ററും നല്ല രൂപത്തിലാക്കാം. അപ്പോൾ ഈ വക ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമ്മൾ കോടിയാക്കിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ കോടിയാക്കിൽ നിന്ന് കടം കൊണ്ട ഒരു വിർച്വൽ കോക്പിറ്റ് എന്ന് നമുക്കൊരു മീറ്റർ കൺസോളിനെ വിളിക്കാം. ഇനി സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ലെതർ റാപ്പ് ചെയ്ത ഒരു സ്റ്റിയറിംഗ് ആണ്. ഈ സ്റ്റിയറിങ്ങിൻ്റെ മുകളിലാണ് സ്വിച്ചുകളൊക്കെ തന്നെ ഉള്ളത്. ഇപ്പോൾ വ്യൂ സ്വിച്ച്, ക്രൂയിസ് കൺട്രോൾ സ്വിച്ച്, കൂടാതെ ഈ ഒരു സ്ക്രോളർ കാണാം. ഈ സ്ക്രോളർ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സീറോ എന്നുള്ളത് വലുതാവും ചെറുതാവും കണ്ടില്ലേ. അപ്പോൾ മീറ്റർ കൺസോളിലെ ആ ഒരു സ്പീഡോ മീറ്ററിൻ്റെ ആ ഒരു ഫോണ്ട് വലുതാക്കാൻ കൂടി ഈ ഒരു സ്ക്രോളർ കൊണ്ട് പറ്റും. അപ്പോൾ തമ്പ് കൺട്രോളൊക്കെ ഉള്ള വലിയൊരു സ്റ്റിയറിംഗ് ആണത്. ഈ സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ സ്കോഡർ ലോഗോ കാണാം, കൂടാതെ ഒരു മെറ്റൽ ഫിനിഷ് താഴെയും കൊടുത്തിട്ടുണ്ട്. ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൂടാതെ ഈ മെറ്റൽ ഫിനിഷ് കൂടി ഉണ്ട് എന്നുള്ളത് ഈ ഒരു സ്റ്റിയറിങ്ങിനെ കുറച്ചുകൂടി മനോഹരമാക്കുന്നുണ്ട്. ഡ്യുവൽ സോൺ ക്ലൈമറ്റോണിക് എ സി ആണ്. ഈ എ സിയുടെ ഡിസ്പ്ലേ ശരിക്കും ചെറുതായിട്ട് തോന്നി, കാരണം 17-16 ഉണ്ടോ മാറുന്നുണ്ടല്ലേ. ഇത് വളരെ ചെറുതായിട്ട് തോന്നി. അപ്പോൾ സിങ്ക് ചെയ്യാനായിട്ടൊരു ബട്ടൺ ഇവിടെ കാണാം. സിങ്ക് ചെയ്ത് കഴിയുമ്പോൾ രണ്ടും സെയിം ആവും. ഇനി എയർ കെയർ എന്ന് പറയുന്ന ഒരു സിമ്പിൾ കാണുന്നുണ്ട്. കൂടാതെ ഇതാണ് ഫാൻ സ്പീഡ്. ഫാൻ സ്പീഡ് 2 വരെ സൈലൻ്റ് ആണ്, 3 മുതലാണ് ഓഡിബിൾ ആവുന്നത്. ഓട്ടോ സ്റ്റാർട്ട് സബ് സിസ്റ്റം കാണാം. പാർക്ക് അസിസ്റ്റ് ഓഫിലുള്ള ബട്ടൺ കാണാം. ലോക്ക് അൺലോക്ക് ബട്ടൺ കാണാം. പാസഞ്ചർ എയർ ബാഗിൻ്റെ സ്വിച്ച് കാണാം. സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റുകളാണെങ്കിൽ ഒരു വലിയ സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ് താഴെയായിട്ട് കാണാം. അതിനകത്താണ് 12 വോൾട്ട് സോക്കറ്റും കാര്യങ്ങളൊക്കെ. അതിനകത്ത് കരോക്കിൻ്റെ കീ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കീക്കകത്ത് ലോക്ക് അൺലോക്ക് ബട്ടണുകൾക്ക് പുറമെ ഒരു ടെയിൽ ഗേറ്റ് ഓപ്പണർ കൂടി കാണുന്നുണ്ട്. അപ്പോൾ ആ ബീജ് കളർ സെൻട്രൽ കൺസോളിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ആ ഡി എസ് ജി ഗിയർ ലിവർ. ഈ ഡി എസ് ജി ഗിയർ ലിവറിൻ്റെ വലതുവശത്തെ ഒരു സ്വിച്ച് കാണാം. ഈ സ്വിച്ച് പ്രസീവ് ആണത് മാറ്റാനായിട്ട്. അപ്പോൾ പാർക്കിംഗ് ബ്രേക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആണ്. ട്രാക്ഷൻ കൺട്രോൾ ഓഫിയുള്ള ബട്ടൺ കാണാം. കൂടാതെ ഓട്ടോ സ്റ്റാർട്ട് ഷോപ്പിൻ്റെ ആ ഒരു ഓൺ ചെയ്യാനുള്ള ബട്ടൺ കാണാം. ഇത് ഓഫ് ചെയ്യാനും ഇത് ഓൺ ചെയ്യാനുമാണ്. ഇനി വലിയൊരു ആംറസ്റ്റാണ്. ആംറസ്റ്റിനകത്ത് ഒരു റിമൂവ് ആവുന്നൊരു ട്രേ കണ്ടു. അത്യാവശ്യം തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ കൂടി ഇതുകൊണ്ട് പറ്റും. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. കണ്ടില്ലേ. ഇനി ആംറസ്റ്റ് അടച്ചു കഴിയുമ്പോൾ ചെറുതായിട്ട് സ്ലോപ്പ് ഉള്ളതുകൊണ്ട് കൈ വെച്ച് യാത്ര ചെയ്യാനായിട്ടൊരു സഹായകമായിട്ട് തോന്നി. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രല്, ഡ്രൈവ്, ഡ്രൈവിൽ പ്ലസ് മൈനസ് ഉണ്ട്. അങ്ങനെയാണ് ആ ഒരു ഗിയർ ഷിഫ്റ്റ് പാറ്റേൺ. വണ്ടി ഓടിയുമ്പോൾ കൂടുതലായിട്ട് പറയാം. ഇനി ഈ ഒരു സെൻട്രൽ കൺസോളിൻ്റെ ഇവിടെ ഒരു ഹാൻഡിൽ പോലെ കൊടുത്ത് കുറച്ച് മനോഹരമായിട്ട് തോന്നി. ഡോർ പാഡുകളിൽ പോക്കറ്റുകളുണ്ട്. കൂടാതെ സ്പീക്കർ സിസ്റ്റവും കാണാം. ഒരു ഇലാസ്റ്റിക് കൂടി കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ വെക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൂടി കണ്ടു. മീഡിയയെക്കുറിച്ച് പറയുമ്പോൾ നാവിഗേഷൻ ആപ്പ്, ആപ്പിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, മിറർ ലിങ്ക് കാണാം. സെറ്റിങ്സിനകത്ത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും മെറിലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇനി കാറെന്ന് പറയുന്ന മെനുവിനകത്ത് വിർച്വൽ കോക്പിറ്റ് എങ്ങനെ വേണമെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. വ്യൂ 1 വേണോ, വ്യൂ 2 വേണോ, വ്യൂ 3 വേണോ. അപ്പോൾ ഇവിടെ മാറ്റുമ്പോൾ അത് മീറ്റർ കൺസോളിൽ അപ്ലൈ ആവുന്ന കാണാം. ഇനി കാറെന്ന മെനു ഒന്നുകൂടി എടുക്കുകയാണ്. കാറെന്ന മെനുവിനകത്ത് വിർച്വൽ കോക്പിറ്റ്, ഡ്രൈവിംഗ് ഡാറ്റ, വെഹിക്കിൾ സ്റ്റാറ്റസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. റേഡിയോക്കകത്ത് ഏത് ചാനൽ വേണമെന്നുള്ളുണ്ട്. സെറ്റിങ്സിനകത്ത് ടയേഴ്സിൻ്റെ ഓപ്ഷൻ കാണാം. ഈ ടയേഴ്സിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് TPMS, കൂടാതെ എയർ കുറയുമ്പോൾ ഈ ടയറിൻ്റെ ഒരു പ്രഷർ ലോസ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി ഡ്രൈവർ അസിസ്റ്റൻസ് ഉണ്ട്. ഡ്രൈവർ അസിസ്റ്റൻസിൽ ആക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അലേർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി പാർക്കിംഗ് ആൻഡ് മനോരമ, ഇതിൽ ഓട്ടോ പാർക്കിംഗ് സിസ്റ്റം ഇല്ല, എന്നാലും ബാക്കിയുള്ള എല്ലാം തന്നെ ഉണ്ട്.
ഈ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിംഗ് എന്ന് പറയുന്നത് ആംബിയൻ ലൈറ്റിംഗ് ആണ്. ഏത് കളറിൽ വേണമെങ്കിൽ നമുക്ക് ആംബിയൻ ലൈറ്റിംഗ് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻ കൂടി ഇവിടെ ഉണ്ട്. റെഡ്, മജന്ത, ബ്ലൂ, ഗ്രീൻ എല്ലാം തന്നെ കാണാം. ഇനി കാർ എടുക്കുമ്പോൾ, സെറ്റിങ്സ് എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിംഗ് എടുത്തു, മിറർ ആൻഡ് വൈപ്പേഴ്സിൻ്റെ കാണാം. ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്ക് എന്തൊക്കെ കാണിക്കണം, ഇക്കോ ടിപ്സ് വേണോ, ഡിജിറ്റൽ സ്പീഡ് ഡിസ്പ്ലേ വേണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ യൂണിറ്റ്സിനോട് പോകുമ്പോൾ കിലോമീറ്റർ ആണോ മൈൽസ് ആണോ എന്നൊരു കാര്യം കാണാം. സ്പീഡ് കിലോമീറ്റർ പെർ അവർ, ടെമ്പറേച്ചർ ഫാരൻ ഹൈറ്റ് വേണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അത് സെൽഷ്യസ് വേണോ, അങ്ങനെയൊക്കെ തന്നെ. വോളിയം എത്ര വേണം, ഫ്യൂവൽ കൺസപ്ഷൻ ഏത് കാണിക്കണം, ടയർ പ്രഷർ ഏത് യൂണിറ്റാണ് എല്ലാം തന്നെ കാണാം. ഇനി ഒന്നുകൂടി ബാക്ക് എടുത്ത് കഴിയുമ്പോൾ ഫാക്ടറി സെറ്റിങ്സിലേക്ക് ആക്കാനുള്ളൊരു ബട്ടൺ കൂടി കാണുന്നുണ്ട്. ഫോണിൽ അല്ലെങ്കിൽ മീഡിയയിൽ നമുക്കൊന്നും കണക്ട് ചെയ്തിട്ടില്ല. ബ്ലൂടൂത്ത് മീഡിയ എന്ന് പറയുന്നത് ഫോണിൻ്റെ മീഡിയയാണ്. ഫോണിനകത്ത് നമുക്ക് നമ്മുടെ സാധാരണ എല്ലാ കാറിലും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഇതിനകത്തും ചെയ്യാം. കൂടാതെ വോയിസ് കമാൻഡ് കൂടി ഇതിനകത്തുണ്ട് കേട്ടോ. നാവിഗേഷൻ്റെ ആ ഒരു കമാൻഡുകൾ എന്തൊക്കെ, എൻ്റർ അഡ്രസ്സാണ് അല്ലെങ്കിൽ കോൾ ജോൺ സ്മിത്ത്, എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ റേഡിയോ ഒന്ന് വയ്ക്കുകയാണ്. നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്, എക്സെപ്ഷണൽ സൗണ്ട് ക്വാളിറ്റി തന്നെയാണ്. റിവേഴ്സ് ക്യാമറയ്ക്ക് അഡാപ്റ്റീവ് ലെനിംഗ് ഒന്നുമില്ല. 360 ഡിഗ്രി ക്യാമറയും ഈ കാറിലില്ല. ഇനി നമുക്ക് ഗ്ലൗ ബോക്സ് തുറക്കാം. ഈ ഗ്ലൗ ബോക്സ് തുറക്കാനുള്ള ഈ ബട്ടൺ എന്ന് പറയുന്നത് നല്ല മനോഹരമായിട്ട് തോന്നി. അതിനകത്തേക്ക് ഇൻ്റഗ്രേറ്റ് പോലെയല്ല, അതായത് ആ ഒരു ഗ്ലൗ ബോക്സിൻ്റെ ഡോറിലേക്ക് ഇൻ്റഗ്രേറ്റ് പോലെയല്ല, സെപ്പറേറ്റ് ആണ്. അത് പ്രസ് ചെയ്യുമ്പോൾ സ്മൂത്തായിട്ട് തുറക്കും. കൂളിംഗ് ഫംഗ്ഷൻ കാണാം, കൂടാതെ മെമ്മറി കാർഡുള്ള ഓപ്ഷനാണ് ഈ മീഡിയയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. ലൈറ്റ് കൂടി അതിനകത്തുണ്ട്. ഡാഷ്ബോർഡിനെ കുറിച്ച് പറയുമ്പോൾ ബ്ലാക്ക് ബീജ്, കൂടാതെ ഒരു മെറ്റൽ ഫിനിഷുള്ളൊരു ഡാഷ്ബോർഡാണ്. കറുപ്പാണ് ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ തീം. അപ്പോൾ നമുക്ക് സൺറൂഫിൻ്റെ സ്വിച്ചുകൾ കാണാം. ഇതാണ് സൺറൂഫിൻ്റെ ആ ഒരു കവർ തുറക്കുന്നത്. ഇനി സൺറൂഫ് തുറക്കുന്നത് ഈ ഒരു ബട്ടണിലാണ്. നമുക്ക് പോപ്പ് ചെയ്ത് വെക്കാനും അല്ലെങ്കിൽ തുറക്കാനും പറ്റും. ഈ പാനോറമിക് സൺറൂഫിൻ്റെ മുൻഭാഗം മാത്രമേ തുറക്കുള്ളൂ, പിന്നിലെ ഭാഗം തുറക്കുന്നതല്ല. കവർ കൂടി അടച്ചേക്കാം. ഇനി എൽ ഇ ഡി ലൈറ്റുകളാണ് ഈ ഒരു ക്യാബിൻ ലൈറ്റ് എന്ന് പറയുന്നത്, എൽ ഇ ഡി ലൈറ്റുകളാണ്. ഇത് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ലൈറ്റ് കത്താൻ വേണ്ടിയിട്ടാണ്. ഇത് റിയർ ലൈറ്റ്സിൻ്റെ ഒരു ബട്ടണാണ്. അപ്പോൾ ബാക്കിലെ ആ ഒരു ലൈറ്റുകൾ കൂടി കത്തും. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാബ് ഹാൻഡിനെ കുറിച്ച് പറയാം. ഈ ഗ്രാബ് ഹാൻഡിൽ സ്പ്രിംഗ് ലോഡറാണ്. ഇനി സൺവൈസർ നോക്കുമ്പോൾ ഈ സൺവൈസറിനകത്തൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ആ മിറർ തുറക്കുമ്പോൾ ഈ ലൈറ്റ് ആക്ടിവേറ്റ് ആവും, അടയ്ക്കുമ്പോൾ ലൈറ്റ് കെടുകയും ചെയ്യും. അപ്പോൾ അതൊരു മനോഹരമായിട്ട് തോന്നി. ഇനി ഓട്ടോ ഡിമ്മിങ്ങുള്ളൊരു ഇൻറ്റീരിയർ മിറർ കാണാം. കൂടാതെ ഡ്രൈവർ സൈഡിലും ആ ഒരു ലൈറ്റ് ഉണ്ട്. ബോണറ്റ് തുറക്കാനുള്ള ആ ഒരു ലിവർ പാസഞ്ചർ ഫൂട്ട്വെൽ കേട്ടോ, അത് ഡ്രൈവർ സൈഡിലല്ല, പാസഞ്ചർ ഫൂട്ട്വെല്ലാണ്. ഫ്രണ്ട് സീറ്റിലും ഐസോഫിക്സ് ചൈൽഡ് സീറ്റിൻ്റെ ടെതർ കണ്ടു കേട്ടോ. ഒരു സ്പോർട്ടി ലുക്കുള്ള ലെതർ സീറ്റുകളാണ്. ഇതാണ് ഹെഡ്ലാമ്പിൻ്റെ സ്വിച്ച്. ഇപ്പോൾ ഓട്ടോ ഹെഡ്ലാമ്പ്സ് ഉണ്ട്, ആ ഹെഡ്ലാമ്പിൻ്റെ ഓട്ടോ നല്ല കാണാം. ഇപ്പോൾ വിർച്വൽ കോക്ക്പിറ്റിൻ്റെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഉണ്ടല്ലേ, നമ്മൾ ഡോർ തുറന്ന് കഴിയുമ്പോൾ ലൈറ്റ് ഓൺ ആണെന്നുള്ളതും ഡോർ ഓപ്പണിംഗ് വാണിങ്ങും ശരിക്കും വിർച്വലായി തന്നെ കാണിക്കുന്നുണ്ട്. കൂടാതെ ആവറേജ് സ്പീഡും ആവറേജ് ഫ്യുവൽ കൺസപ്ഷനും അതിനകത്ത് കാണാം. ഇതാണ് ആ ഒരു എ സി വെൻറ്റ്, സൈഡിലെ എ സി വെൻറ്റ്, വെർട്ടിക്കലായിട്ടുള്ള എ സി വെൻറ്റാണ്. ആ ഒരു മെറ്റൽ ഇൻസെർട്ട് ഈ ഒരു ഡ്രൈവർ സൈഡിലേക്കും നീക്കി വെച്ചിട്ടുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് സാധാ കീ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പൊസിഷൻ തന്നെയാണ്. ഇപ്പോൾ സ്റ്റാർട്ട് എൻജിൻ സ്റ്റോപ്പ് എന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈപ്പേഴ്സ് കൺട്രോളാണ് വലതുവശത്ത്, ഇൻഡിക്കേറ്ററും ഹെഡ്ലാമ്പും ക്രൂസറൊക്കെ ഇടതുവശത്തുമാണ്. ഈ കരോക്കിൻ്റെ പിന്നിൽ കയറി കഴിയുമ്പോൾ റിയർ എ സി വെൻറ്റുകൾ കാണാം, രണ്ട് റിയർ എ സി വെൻറ്റ് കാണാം. കൺട്രോൾസ് ഒന്നുമില്ല, റിയർ എ സി വെൻറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഡ്യുവൽ സോൺ എ സി ആണ്, ത്രീ സോൺ അല്ല. ഒരു ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസ് കാണുന്നുണ്ട്, താഴെയായിട്ട് 12 വോൾട്ട് സോക്കറ്റ് കാണാം. വലിയൊരു ഹമ്പാണ്, മിഡിൽ ഹമ്പാണ്. ഇത് ട്രാൻസ്മിഷൻ ടണൽ എന്നാണ് പറയാം. അപ്പോൾ വലുതാണത്. ഈ ഒരു ക്യാമറ വെച്ച് നമുക്ക് സ്ലൈഡ് സജസ്റ്റ് ചെയ്യാനും പറ്റും. സീറ്റിൻ്റെ ബാക്കിൽ മാപ്പ് പോക്കറ്റുകളൊക്കെ ഉണ്ട്. ഇനി നല്ല ലെഗ് സ്പേസ് ആണ്, കൂടാതെ നല്ലൊരു അണ്ടത്തെ സപ്പോർട്ടുണ്ട് ഇരിക്കാനായിട്ട്. ഒരു ആംറസ്റ്റ് കൂടി കൊടുത്തിട്ടുണ്ട് ബാക്ക് സീറ്റിൽ, അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സൊക്കെ കാണാം. അതിനുള്ളിലൂടെ നമുക്ക് കൈയിട്ടിട്ട് നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു സംഗതി ബൂട്ടിനകത്തേക്ക് ആക്സസ് ചെയ്യാനും പറ്റും. മൂന്ന് സീറ്റുകൾക്കും ഹെഡ്റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പാനോറമിക് സൺറൂഫിൻ്റെ ബാക്കി നമുക്ക് ബാക്കിലേക്ക് കാണാം. ഇപ്പോൾ ബ്ലാക്കാണ് ഇതിൻ്റെ ഒരു ഹെഡ്ലൈൻ എന്നാലും നല്ല വെളിച്ചമുള്ള ഒരു ഇൻറ്റീരിയർ ഒക്കെ തന്നെയാണ്. ഇനി ബാക്കിലേക്ക് നോക്കിയാൽ നമുക്ക് ആ ബാക്കിലെ വ്യൂ കാണാം. പിന്നിലെ ഡോർ പാഡിലും സ്റ്റോറേജ് സ്പേസൊക്കെ കാണാം. ഒരു ട്വീറ്ററും ഒരു സ്പീക്കറും കാണുന്നുണ്ട്. വലിയൊരു ഡോർ ഹാൻഡിൽ കൂടി പിന്നിലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്കോഡ കരോക്ക് ഓടിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റിയറിങ്ങിന് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും റീച്ചും ഉണ്ട്. അപ്പോൾ ഇത് മാനുവലാണ്. അപ്പോൾ ഞങ്ങൾ ഓടിക്കാൻ പോവാണ്. 7-speed DSC എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഡ്രൈവ് മോഡിലാണ്. ഡ്രൈവ് മോഡിലിട്ട് കഴിഞ്ഞിട്ട് പാർക്ക് ബ്രേക്ക് ഓഫ് ചെയ്ത് എടുക്കുകയാണ്.
അപ്പോൾ നമ്മൾ വളരെ മെല്ലാണ് ഓടിച്ചോണ്ടി. ഈ വ്യൂ എനിക്ക് പോരാ, എനിക്ക് ശരിക്കും മീറ്റർ വേണം. അപ്പോൾ ഞാൻ മീറ്റർ സെലക്ട് ചെയ്യണേ. ടാക്കോമീറ്ററും അതായത് നടുവിൽ സ്പീഡോമീറ്ററും. അപ്പോൾ അതിനകത്ത് ഗിയർ ഇൻഡിക്കേറ്ററും കാണാം, D3 എന്ന് കാണാം, D4. ഇപ്പോൾ വളരെ കുറഞ്ഞ ഒരു ത്രോട്ടിൽ ഇൻപുട്ടേ ഉള്ളൂ. നമ്മൾ ഓടിക്കുന്നത് ചെറിയ റൂട്ടല്ലേ. ഈ ഒരു വണ്ടിക്ക് 1.5 ലിറ്റർ TSI എഞ്ചിനാണ്, പെട്രോൾ എഞ്ചിൻ 4 സിലിണ്ടർ. അപ്പോൾ ഈ ഒരു എഞ്ചിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 110 കിലോവാട്ട്, കൂടാതെ 250 NM ടോർക്കുണ്ട്. ആദ്യത്തെ ഒരു ഇമ്പ്രഷൻ എന്ന് പറയുന്നത് ഓടിക്കാനായിട്ട് ഭയങ്കര രസമാണ് വണ്ടി. എന്ന് വെച്ചാൽ നമ്മൾ കാല് കൊടുക്കുമ്പോൾ വണ്ടി അങ്ങോട്ട് അറിഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ട്. അത് തന്നെയാണ് ആദ്യത്തെ ഒരു ഇമ്പ്രഷൻ പറയുന്നത്. ഹൈവേ കയറിയിട്ട് കൂടുതൽ പറയാം. അപ്പോൾ ഒന്ന് കാല് കൊടുത്ത് എടുക്കുകയാണ്. ഇതിന് സ്പോർട്സ് മോഡും മാനുവൽ മോഡും ഉണ്ട്. ഇപ്പോൾ ഡ്രൈവ് സെലക്ട് ചെയ്തിട്ട് താഴേക്കും മുകളിലേക്കും ആക്കി കഴിയുമ്പോൾ നമുക്ക് S3 S2 എന്നൊക്കെ കാണാം. അതാണ് സ്പോർട്സ് മോഡ്. അപ്പോൾ സ്പോർട്സ് മോഡ് S3 ഞാൻ കാല് കൊടുക്കുമ്പോൾ പറന്ന് പോകണില്ല വണ്ടി. അതുപോലെ മാനുവൽ മോഡുണ്ട്. മാനുവൽ മോഡിൽ M എന്നാണ് ഇൻഡിക്കേഷൻ. M എന്നത് മാനുവലിനെ സൂചിപ്പിക്കുന്നു. സ്പോർട്സ് മോഡിൽ S എന്നും കാണാം. ഇനി ഹോൺ കേട്ടില്ലേ സൗണ്ട്? ഹോൺ പ്രസ് ചെയ്യാണ്ട് വലിയ പാടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒന്നൊരു കാലം കൊടുക്കാം. ഈ ഒരു വണ്ടിക്ക് പാഡിൽ ഷിഫ്റ്റ് കൂടി ഉണ്ട്. അപ്പോൾ ആ പാഡിൽ ഷിഫ്റ്റാണ് മാനുവൽ മോഡിലേക്ക് എത്താനുള്ള എളുപ്പ വഴി. ഇപ്പോൾ നമ്മൾ പാഡിൽ ഷിഫ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ M3 കാണാം, കൂടാതെ അപ്പ് ചെയ്യാനായിട്ട് വലതുവശത്തെ ആ ഒരു പാഡിൽ ഉപയോഗിക്കാം. അപ്പോൾ നമ്മളൊന്ന് കാല് കൊടുത്ത് ഓടിക്കുമ്പോൾ ഒന്ന് ഓവർടേക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡൗൺ ചെയ്തിട്ട് കയറി പോകാൻ പറ്റും ഒരു പാഡിൽ ഷിഫ്റ്റ് ഉപയോഗിച്ചിട്ട്. അതല്ലെങ്കിൽ തന്നെ ഈ ഒരു DSG ഒരു ടോട്ടൽ റെസ്പോൺസൊക്കെ ഭീകരമാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് കാല് കൊടുത്താൽ തന്നെ ഒന്നോ രണ്ടോ ഗിയറൊക്കെ ഡൗൺ ചെയ്തിട്ട് വണ്ടിയും കയറി പോക്കോളും. അപ്പോൾ ചാട്ടമുണ്ട്. അപ്പോൾ ചാട്ടത്തിൻ്റെ സമയത്ത് സസ്പെൻഷനെ കുറിച്ച് പറയാം. ഈ ഒരു വണ്ടിക്ക് മക്ഫേഷൻ സ്ട്രട്ടാണ് ഫ്രണ്ടിൽ, കൂടാതെ ടോർഷൻ ബാറാണ് പിന്നിൽ. അപ്പോൾ നല്ല സസ്പെൻഷനാണ്. റോഡിലെ യാതൊരുവിധ അൺലേഷൻസും അകത്തേക്ക് എത്തുന്നില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ടിരുന്ന് യാത്രയാവുന്ന ഒരു സീറ്റ് കൂടി ഈ വണ്ടിക്കകത്തുണ്ട്. ഞാൻ നേരത്തെ സ്പോർട്സ് സീറ്റ് കാണിച്ചു. അപ്പോൾ ആ സീറ്റ് ശരിക്കും ഹഗ് ചെയ്ത് പിടിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓടിക്കാനായിട്ട് വളരെ കംഫർട്ടാണ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. 6200 RPM റെഡ് ലൈൻ മാർക്ക് ചെയ്താണ്. അപ്പോൾ വണ്ടി അവിടേക്ക് എത്തുമ്പോഴേക്കും തന്നെ ലീഗൽ സ്പീഡൊക്കെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും ഫണ്ണായിട്ട് ഓടിക്കാവുന്ന ഒരു SUV തന്നെയാണ് ഈ ഒരു കരോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മിററുകളെ കുറിച്ച് പറയാം. അപ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മിററുകളാണല്ലോ. അത്യാവശ്യം വ്യൂ ഉള്ള ഒരു മിററൊക്കെ തന്നെയാണ്. ഞാൻ മിററൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓവർടേക്ക് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഞാൻ പോകുന്നത് വളരെ മെല്ലെയാണ്. അപ്പോൾ ഒന്ന് ഓവർടേക്ക് ചെയ്യണം. അപ്പോൾ ഞാനൊന്ന് കാല് കൊടുക്കുകയാണ്. കണ്ടില്ലേ, റെഡ് ലൈൻ ഒന്ന് കയറിപ്പോയി. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഗുണമായിട്ട് പറയാനുള്ളത്. ഏകദേശം 25 ലക്ഷം രൂപയോളം എക്സ്ഷോറൂം പ്രൈസ് വരുന്നുണ്ട് ഈ ഒരു കരോക്കിന്. അപ്പോൾ 1.5 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുന്നത് പേപ്പറിൽ ചിലപ്പോൾ ചെറുതായിരിക്കാം. അപ്പോൾ 1500 CC ഉള്ളൂ എന്ന് തോന്നാം. ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിക്കും മികച്ച ഒരു പവർ ടോർക്ക് കോമ്പിനേഷൻ തന്നെയാണത്. അത് എടുത്തു പറയേണ്ടതുണ്ട്. ഞാൻ ഒന്നുകൂടി കാല് കൊടുക്കുകയാണ്. നല്ലൊരു ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി കൂടി ഈ കരോക്കിനുണ്ട്. ഓടിക്കുമ്പോൾ അറിയാണ്ട്. അപ്പോൾ അതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. അപ്പോൾ മികച്ച ഒരു SUV ആണ് കരോക്ക് എന്ന് പറയുന്നത്, സ്കോഡയുടെ കരോക്ക് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇനീഷ്യൽ ഇംപ്രഷൻ. ഓടിക്കാൻ രസമുള്ള നല്ല ടൈറ്റായിട്ട് ഓടിക്കാവുന്ന ഒരു കുഞ്ഞ് സ്കോഡ SUV നമുക്ക് കരോക്കിനെ വിളിക്കാം. അപ്പോൾ കോടിയൊക്കെ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ഫണ്ണാണ് ഓടിക്കാനായിട്ട്, കുറച്ച് ഓവർ പ്രൈസാണെന്ന് പറഞ്ഞു. ആ ഒരു ഓവർ പ്രൈസായിട്ടുള്ള കോടിയൊക്കെ വാങ്ങാൻ പറ്റാത്തവർക്ക് ഉചിതമായ വണ്ടിയും നമുക്ക് കരോക്കിനെ പറയാം. അപ്പോൾ ഇത് ഫോക്സ് വാഗണിൻ്റെ TROQ എന്ന് പറഞ്ഞ വണ്ടിയുടെ അതേ പ്ലാറ്റ്ഫോമുള്ള ഒരു SUV ആണ്. അപ്പോൾ രൂപം കൊണ്ട് മാത്രമേ വ്യത്യാസമുള്ളൂ എന്നുള്ളതാണ് പറയേണ്ടത്. ഞാൻ ഒന്നുകൂടി കാല് കൊടുക്കാം. ഡ്യുവൽ സോൺ AC ആയതുകൊണ്ട് ഇരുന്ന് യാത്രയെന്നൊക്കെ ശരിക്കും നല്ല മികവുണ്ട് കേട്ടോ. കാരണം പെട്ടെന്ന് തന്നെ കൂളാവുന്ന ഒരു ക്യാബിനൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ശരിക്കും ഒരു ഫിനിഷിങ് കാണാം. ഇപ്പോൾ യൂറോപ്യൻ ടച്ച് എന്ന് നമുക്ക് വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്ന ഒരു തരത്തിലാണ് ഇതിൻ്റെ ഒരു മികവ് എന്ന് പറയുന്നത്. സ്റ്റിയറിംഗ് ശരിക്കും ഹോൾഡ് ചെയ്യാണ്ട് ഭയങ്കര സുഖമാണ്. സ്റ്റിയറിൻ്റെ ഫീഡ്ബാക്ക് മികച്ചതാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഫണ്ണായിട്ട് ഓടിക്കാവുന്ന ഒരു SUV തന്നെയാണ് കരോക്ക് എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ളത് ഇപ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ RPM പോകുന്ന ക്രൂസബിലിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ ക്രൂസബിലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ S മോഡലായതുകൊണ്ട് നമുക്ക് ഏത് ഗിയറിലാണ്,
ഏഴാമത്തെ ഗിയറിലേക്ക് എത്തിക്കണം. എം സെവൻ അതായത് ഏഴാമത്തെ ഗിയറിൽ നമ്മൾ ഓടിച്ചുകൊണ്ടുപോകണം. ഏഴാമത്തെ ഗിയറിൽ ഏകദേശം 1300 RPMലാണ് ഓടിച്ചുകൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു RPM വണ്ടി ഓടിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഫ്യൂവൽ എഫിഷ്യൻസി കൂടി ഈ വണ്ടിക്കകത്ത് കിട്ടും, അതും കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അപ്പോൾ ഓടിക്കാൻ മികവുള്ള ഒരു എസ് യു വി നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയ വണ്ടി തന്നെയാണ് ഈ കരോക്ക്, നല്ലൊരു എസ് യു വി എന്ന് തന്നെ നമുക്ക് കരോക്കിനെ പറയാം. സ്കോഡയുടെ ആ ഒരു സ്ലോഗൺ എന്ന് പറയുന്നത് സിംപ്ലി ക്ലെവർ എന്നാണ്. അപ്പോൾ കൂടിയാക്കിനകത്ത് നമ്മൾ കണ്ടു ഡോർ തുറക്കുമ്പോൾ സ്ക്രാച്ച് ആവാതിരിക്കാനായിട്ട് ഒരു ചെറിയ ഒരു ഭാഗം വരുന്നു, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ കണ്ടു. അങ്ങനെയുള്ള ഒന്നും തന്നെ ഇതിനകത്ത് ഞാൻ കണ്ടില്ല, എന്നാലും ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള ടച്ചുകളൊക്കെ തന്നെ ഇതിനകത്തുണ്ട്, അതും കൂടി പറയേണ്ടതുണ്ട്. ചെറിയൊരു ടേൺ റേഡിയസ് തന്നെ ഉള്ളൂ ഈ ഒരു വണ്ടിക്ക്. അപ്പോൾ തിരിക്കാനും വളരെ എളുപ്പമാണ്, യു ടേൺ ഒക്കെ വളരെ എളുപ്പമാണ്. ഞാൻ ഒന്നൊരു കാര്യം എടുക്കുകയാണ്. റെഡ് ലൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. അപ്പോൾ ഈ ടർബോ പെട്രോൾ എഞ്ചിൻ തികച്ചും ഒരു റെഡ് ലൈൻ ഫ്രണ്ട്ലി എഞ്ചിൻ കൂടിയാണ്, അതും കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. ഇനി ഞാൻ ക്രൂയിസ് കണ്ട്രോളും സെറ്റ് ചെയ്ത് കാണിക്കാം, കാരണം പലപ്പോഴും പല ആളുകളും ചോദിച്ചിട്ടുള്ള കാര്യമാണ് ക്രൂയിസ് കണ്ട്രോൾ നമ്മുടെ ഇന്ത്യൻ റോഡിൽ ശരിക്കും ആവശ്യമാണെന്നുള്ളത്. ഇപ്പോൾ ചെറിയൊരു സ്പീഡ് പോകുമ്പോൾ പോലും ക്രൂയിസ് കണ്ട്രോൾ സെറ്റ് ചെയ്യാമെന്നുള്ള കൂടെ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറയേണ്ടതുണ്ട്. ഞാൻ ഒന്ന് ബാക്കോട്ട് ഉണ്ട്, കുറേ വണ്ടികൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഫോളോ ചെയ്ത് പോവാം. ഇപ്പോൾ നമ്മൾ 43 km എന്ന് പറഞ്ഞ സ്പീഡിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ക്രൂയിസ് കണ്ട്രോൾ സെറ്റ് വെച്ച് കാണും. അപ്പോൾ ഈ ഒരു കുറഞ്ഞ സ്പീഡിലൂടെ നമുക്ക് തന്നെ ക്രൂയിസ് ചെയ്ത് പോകാന്നുള്ള കൂടി ഈ ക്രൂയിസ് കണ്ട്രോൾ പ്രത്യേകതയാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. ഇനി ഒന്ന് പ്ലസ് മൈനസ് ഞെക്കി കഴിയുമ്പോൾ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അപ്പോൾ നമുക്കൊരു സ്പീഡ് സെറ്റ് ചെയ്ത് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. അപ്പോൾ കൂടുതലൊന്നും പറയില്ല, മികച്ച ഡ്രൈവബിലിറ്റി ഉള്ള ഒരു എസ് യു വി എന്ന് നമുക്ക് കരോക്കിനെ വിളിക്കാം. അപ്പോൾ മാനുവൽ മോഡിലാണ്, ഞാനൊന്ന് കാലുകൊടുത്ത് എടുക്കുകയാണ്. അപ്പോൾ അത്രേ പറയുന്നുള്ളൂ. പതിവ് പോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെട്ടു എന്ന് തന്നെ കരുതണം. അങ്ങനെയുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലായി കൂടി ക്ലിക്ക് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറൊക്കെയാണ് നമ്മുടെ എന്തിനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.